ரகண பவச ரிகண பவச ரிரி பின பப சரவண பீர நமோ நம பப சரவண நிர நிர நிரண பசர ஹர பபர்க ദേവസേനാധിപതിയെ, ഈ ആയുധങ്ങൾ ഓരോന്നും ഞങ്ങൾ ഓരോരുത്തരുടെയും അടയാളമാണ്. എന്നാൽ 12 കൈകളിലും ആയുധങ്ങൾ ഏന്തി നിൽക്കുന്ന അങ്ങേക്ക് ഇവയെല്ലാം തന്നെ അടയാളങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ തന്നെ അങ്ങേക്ക് അർപ്പിച്ചതുപോലെ ഞങ്ങൾ ഈ ആയുധങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഇല്ലില്ല, ഈ ആയുധങ്ങളെല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇവയെല്ലാം ഞാനിപ്പോൾ സ്വന്തമാക്കേണ്ട കാര്യമില്ല. അവരവരുടെ ആയുധങ്ങൾ അവരവർ തന്നെ വെച്ചോളൂ. മുരുക ഭഗവാനെ, അവിടുത്തെ ആഗ്രഹം പോലെ ഇത് ഞങ്ങളുടെ കൈവശമാണെങ്കിലും ഇവ എന്നെന്നും അങ്ങേക്ക് അവകാശപ്പെട്ടതാണ്. അസുരവധം നിർവഹിക്കുന്ന സമയത്ത് ഈ ആയുധങ്ങളിൽ ഏത് വേണമെങ്കിലും അങ്ങേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ തീർച്ചയായും ഞാൻ എടുക്കുന്നതാണ്. അസുരവധം നടക്കുമ്പോൾ കണ്ണു ചിമ്മുന്ന നേരത്തിനുള്ളിൽ അവരുടെ അന്ത്യം സംഭവിച്ചിരിക്കും. ദേവകളെ, നിങ്ങൾ സർവരും എന്നെ ദേവസേനാധിപതിയായി അംഗീകരിച്ച് ആദരവ് നൽകിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്റെ അമ്മ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായത് കൊണ്ട് എനിക്ക് പുറപ്പെടാനുള്ള സമയമായിരിക്കുന്നു. മുരുക ഭഗവാൻ നമോ നമഃ, സ്കന്ദ ഭഗവാൻ നമോ നമഃ, ഷൺമുഖനാഥൻ നമോ നമഃ, കാർത്തികേയൻ നമോ നമഃ, ശിവകുമാരൻ നമോ നമഃ. അച്ഛാ, ഇപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടായത്? മുത്തശ്ശി, അവിടുന്നെങ്കിലും പറയൂ, ആരാണ് വന്നത്? എന്താണ് ചെയ്തത്? ഇളയച്ച, അങ്ങെങ്കിലും പറഞ്ഞു തരൂ എനിക്ക്. എന്താണ് ആരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നിങ്ങളുടെ മുഖഭാവം കണ്ടിട്ട് ഞങ്ങൾക്ക് കാനനത്തിൽ നടന്നതുപോലെ നിങ്ങൾക്കും ഇവിടെ എന്തോ സംഭവിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാനുഗോപ, ഇപ്പോൾ നമ്മൾ അതേക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല. നീയും സഹോദരന്മാരും ഇവിടെ സുരക്ഷിതരായി തിരിച്ചെത്തിയല്ലോ, അതുതന്നെ ധാരാളം. ഭാനുഗോപ, നിങ്ങളെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നോ? ഇല്ല ഇളയച്ച, എന്നാൽ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഏതോ ഒരു ശക്തി ഞങ്ങളെ ഭയപ്പെടുത്തിയിരുന്നു. അത് താൻ ആരാണെന്ന് വ്യക്തമാക്കി തന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. നിങ്ങൾക്കും അതറിയില്ലെങ്കിൽ എന്റെ മുത്തശ്ശിക്ക് തീർച്ചയായും അതറിയാമായിരിക്കും. അമ്മേ, എന്താണ് മിണ്ടാതെ നിൽക്കുന്നത്? അമ്മയും ഞങ്ങൾ കണ്ട അതേ കാഴ്ചകൾ കണ്ടതാണല്ലോ. ജ്യേഷ്ഠ, നമുക്ക് അതിനെക്കുറിച്ച് അല്പം സാവകാശത്തിൽ ആലോചിക്കാം. ഇതിൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു? ഇവയെല്ലാം ദേവന്മാരുടെ കുതന്ത്രമാണെന്ന് നന്നായി മനസ്സിലാകുന്നുണ്ട്. അതെ, നമ്മുടെ അസുരകുലം പെരുകി ശക്തിയും ധൈര്യവുമുള്ളവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം അവർ ചെയ്യുന്നത്. ഓഹോ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ദേവന്മാരുടെ തന്ത്രമാണോ? അല്ല, ഇത് തന്ത്രമല്ല, താക്കീതാണ്. നമ്മുടെ അധപതനത്തിനുള്ള സമയമായി എന്ന് അറിയിക്കാനുള്ള താക്കീതാണിത്.
അവിടേക്കൊന്ന് നോക്കിയാലും എന്തോ ഒരു പ്രകാശരശ്മി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് പോലെ തോന്നുകയാണ്. അത് മുരുകന്റെ ആഗമനമാണെന്നുള്ളത് എനിക്കറിയാൻ കഴിയില്ലെന്നാണോ? അവൻ വരുന്ന രീതി അങ്ങ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? എന്തെല്ലാം ലീലകളാണ് നടത്തുന്നത് അങ്ങയുടെ പുത്രൻ! ഭുവനങ്ങളിൽ കീർത്തി നേടുന്നതാണ്. ആർക്കും സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത അത്ഭുതങ്ങളാണ് അമ്മയുടെ മകൻ നിർവഹിച്ചു വന്നിരിക്കുന്നത്. അമ്മേ, ഇത് കേൾക്കൂ. ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം ഒന്നൊഴിയാതെ അമ്മയോട് പറയാനാണ് ഓടിയെത്തിയത്. ദേവി, എന്തിനാണ് ഇങ്ങനെ പരിഭവം കാണിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ എത്ര നേരം നിനക്ക് ഈ അഭിനയം തുടരാൻ കഴിയുമെന്ന് ഞാനും ഒന്ന് കാണട്ടെ. അമ്മേ, യമധർമ്മനോട് അസുരൻ സിംഹവത്രൻ ആവശ്യമുന്നയിച്ച അടുത്ത നിമിഷം തന്നെ മറുത്തൊന്നും പറയാതെ അംഗീകരിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം അടക്കാനായില്ല. അധർമ്മത്തെ തടയാൻ ശ്രമിക്കാത്തവനും അധർമ്മം ചെയ്യുന്നവനാണെന്ന് അമ്മയെന്നോട് പറഞ്ഞില്ലേ? എനിക്കപ്പോൾ അത് ഓർമ്മ വന്നു. അടുത്ത നിമിഷം തന്നെ യമനെ പാഠം പഠിപ്പിക്കാൻ ഞാൻ പുറപ്പെടുകയും ചെയ്തു. ഞാൻ യമലോകത്തെത്തിയപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അമ്മ അറിഞ്ഞാൽ സ്തംഭിച്ചു പോകുന്നതാണ്. കാലു പതിച്ച ഉടൻ തന്നെ യമലോകം കിടുകിടാന്ന് വിറയ്ക്കുകയായിരുന്നു. എനിക്ക് അത്രയും ശക്തിയുള്ളതറിഞ്ഞ് സത്യത്തിൽ ഞാൻ തന്നെ അതിശയിച്ചു പോയി. ശേഷമാണ് ഞാൻ ആലോചിച്ചു നോക്കിയത്. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ആറുപേരായിരുന്ന എന്നെ ഒരാളാക്കി അവിടുന്ന് എന്നെ മാറ്റിയതല്ലേ? അതുകൊണ്ടാണ് ആറുപേരുടെയും ശക്തി ഒന്നായി ചേർന്ന് എന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇതിനെ കുറിച്ച് അമ്മയുടെ അഭിപ്രായം എന്താണ്? സത്യമല്ലേ? ആറുപേർ ഒരാളായി ഉണ്ടായ പ്രത്യേക ശക്തിയല്ലേ അത്? അതിലെന്താണ് സംശയം? അങ്ങനെ പറയൂ നന്ദി. അവിടെ എന്താണ് നടന്നതെന്ന് അങ്ങേക്ക് അറിയില്ലല്ലോ. ഞാനത് പറഞ്ഞു തന്നാൽ അങ്ങ് കേൾക്കാൻ തയ്യാറാണോ? മുരുക ഭഗവാനെ, അങ്ങ് എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് കേൾക്കാൻ വേണ്ടി ദേവഗണങ്ങൾ കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള അങ്ങ് എന്നെ മാനിച്ച് എല്ലാം വിശദീകരിക്കാൻ ഉത്സാഹം കാണിക്കുന്നുവെങ്കിൽ അതെനിക്ക് ലഭിക്കുന്ന മഹാഭാഗ്യം തന്നെയാണ്. നന്ദി, അങ്ങയുടെ മഹത്വം എനിക്ക് നന്നായി അറിയാം. ശിലാദൻ മുനിയുടെ പുത്രനായ അങ്ങ് എന്റെ അച്ഛന്റെ വാഹനമാകണമെന്ന ചിന്ത മാത്രം ജീവിതത്തിൽ ലക്ഷ്യമായി കരുതി തപസ്സനുഷ്ഠിച്ച് അത് നേടിയ ആളല്ലേ അങ്ങ്? അതുകൊണ്ടാണ് എല്ലാം അങ്ങയോട് പറയണമെന്ന് എനിക്ക് തോന്നിയത്. മുരുക, എന്റെ പ്രിയ പുത്ര, നീ കാണിച്ച അത്ഭുതങ്ങളെല്ലാം ഞാൻ ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ട് നിന്റെ ശക്തി എന്താണെന്ന് അറിഞ്ഞ് അഭിമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിന്റെ അമ്മ എന്ന നിലയിൽ ഞാൻ ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. അമ്മ എന്നോട് സംസാരിക്കുന്നില്ലല്ലോ എന്ന് ഒരു പുത്രന് മനസ്സ് വേദനിക്കുന്ന അവസ്ഥ വന്നാലേ അമ്മ പറയുന്ന ഉപദേശങ്ങൾ മകന് മനസ്സിലാവുകയുള്ളൂ. ആ അവസ്ഥ എത്തിയാലേ നല്ല ചിന്തകളും സംസ്കാരവും എനിക്ക് നിന്റെ ഉള്ളിൽ വിതയ്ക്കാൻ കഴിയൂ. വെയിലത്ത് നിൽക്കുമ്പോഴേ
നിഴലിന്റെ മഹത്വം അറിയൂ. ഒരു വസ്തു ഇല്ലാതാകുമ്പോഴാണ് അതിനുള്ള മഹത്വം എന്താണെന്ന് മനസ്സിലാകൂ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെ കണിശമായി പെരുമാറുന്നത്. മുരുക, എന്നോട് നീ ക്ഷമിക്കണം. ഒരു മൗനയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. മകനോട് ദേഷ്യപ്പെട്ടതുപോലെ നാടകം നടത്തുകയാണ് പാർവതി. ആ ദേഷ്യം കണ്ടതായി പോലും ഭാവിക്കാതെ മറ്റൊരു നാടകം അഭിനയിക്കുകയാണ് മുരുകൻ. രണ്ടുപേരിൽ ആരുടെ വാശിയാണ് ജയിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ്. അമ്മയ്ക്കും മകനുമിടയിൽ ഒരു മൗനയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. മകനോട് ദേഷ്യപ്പെട്ടതുപോലെ നാടകം നടത്തുകയാണ് പാർവതി. ആ ദേഷ്യം കണ്ടതായി പോലും ഭാവിക്കാതെ മറ്റൊരു നാടകം അഭിനയിക്കുകയാണ് മുരുകൻ. രണ്ടുപേരിൽ ആരുടെ വാശിയാണ് ജയിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ്. ഞാൻ ഇവിടെ നിന്ന് പുറപ്പെട്ട് യമധർമ്മന്റെ സമീമിനി എന്ന പട്ടണത്തിലാണ് പോയത്. അദ്ദേഹത്തോട് അങ്ങേക്ക് എന്തായിരുന്നു വിദ്വേഷം? അദ്ദേഹം വളരെ മാന്യനായ വ്യക്തിയല്ലേ? അതിലെന്താണ് സംശയം? അദ്ദേഹം ഒരാളുടെ കാലം അവസാനിപ്പിക്കുന്നത് കൊണ്ട് കാലൻ, മറഞ്ഞിരുന്ന് ജീവൻ എടുക്കുന്നത് കൊണ്ട് മറല്, ശരീരവും ജീവനും കൂറിടുന്നത് കൊണ്ട് കൂറ്റൻ, പിഴവ് വരുത്താതെ ആത്മാവിന് നീതി നൽകുന്ന ആളായതിനാൽ ധർമ്മരാജൻ. എല്ലാം അറിയുന്ന അങ്ങ് യമൻ തന്റെ മകളെ വേറെ മാർഗമില്ലാതെ ഭയം നിമിത്തം അസുരന് നൽകിയതാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തെ ശിക്ഷിക്കാമോ? ആ നേരത്തെ ചിന്തകളിൽ വിദ്വേഷം മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് താക്കീത് നൽകാൻ പോയതാണെന്നല്ലാതെ ശിക്ഷിക്കാനല്ല പോയത്. യമനെ വിരട്ടിയതിനു ശേഷം ചന്ദ്രനെ ഓടിച്ചുവിട്ടു. വീരഭദ്രനായി രൂപമെടുത്ത് മേരുപർവ്വതത്തിൽ പോയി അവിടെ ഒളിച്ചിരുന്ന അഷ്ടദിക് പാലകർക്ക് നേരെ യുദ്ധം ചെയ്യാൻ തയ്യാറെടുത്തു. എന്നാൽ അവരാകട്ടെ അഷ്ടദിക് ആനകളെ പറഞ്ഞുവിട്ടു. ആ ആനകൾ ഉടനെ മനുഷ്യരൂപം ധരിച്ച് എന്നോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഓഹോ, അപ്പോൾ അങ്ങ് ശരിക്കും ആദ്യം അഷ്ടഗജങ്ങളുമായി നേരിട്ട് അവരുമായിട്ടാണ് യുദ്ധം ചെയ്തതല്ലേ? അതേ നന്ദി, ഇപ്പോൾ ആലോചിക്കുമ്പോഴും ഇതെല്ലാം ഞാനാണോ ചെയ്തതെന്ന് എനിക്ക് തന്നെ ആശ്ചര്യം തോന്നുകയാണ്. അമ്മേ, നടന്ന സംഭവങ്ങൾ വെച്ച് അവിടെ നിന്ന് ഇങ്ങനെ സ്തംഭിച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് അതിശയം തോന്നുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളെക്കാൾ ശക്തന്മാരാണെന്ന് നമുക്ക് തെളിയിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് തോന്നുന്നത്. അങ്ങനെ അവർ പ്രഹസനം നടത്തിയതാണെന്ന് തള്ളിക്കളയാൻ കഴിയില്ല ശൂരപത്മ. തീർച്ചയായും ഒരു പുതിയ ശക്തി, വളരെ ശ്രേഷ്ഠമായ ശക്തി അവർ നേടിയിരിക്കുന്നു. അത് നമുക്ക് ആപത്ത് വരുത്തും എന്നതിന്റെ സൂചനയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയും നമ്മൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? ഈ നിമിഷം തന്നെ പടയൊരുക്കവുമായി പോയി അഷ്ടദിക് പാലകരെ ഒന്നടങ്കം നിഗ്രഹിച്ചിട്ട് വരാം. അതെ, അവരെ ബന്ദികളാക്കുന്നതും ശിക്ഷ നൽകുന്നതുമെല്ലാം വെറും പാഴ്വേലകളാണ്. മനസ്സിലാക്കാതെ സംസാരിക്കരുത് താരകാസുര. അമൃത് സേവിച്ച ദേവകൾക്ക് മരണമെന്നൊന്നില്ലെന്ന കാര്യം മറന്നുപോയോ നീ? അതുകൊണ്ടെന്താ, അവരെ കാരാഗ്രഹത്തിൽ ബന്ദികളാക്കാൻ കഴിയുമല്ലോ, പല വിധത്തിലുള്ള ശിക്ഷകൾ നൽകാൻ കഴിയുമല്ലോ. പാടില്ല. ശത്രുവിന്റെ കരുത്തെന്തെന്നറിയാതെ പടപ്പുറപ്പാടിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ സംസാരിക്കണ്ട. ഇന്നലത്തെ നമ്മുടെ അനുഭവങ്ങൾ എന്തോ അനർത്ഥം സംഭവിക്കാൻ പോകുന്നു എന്നറിയിക്കുന്ന ദുശകുനങ്ങളായിരുന്നു എന്നുള്ളത് മറക്കരുത്. എന്താണ് ഈ പറയുന്നത് അമ്മേ? അങ്ങനെ ചിന്തിച്ച് ഭയന്ന് പ്രതികരിക്കാതിരിക്കണമെന്നോ? ശരി, എങ്കിൽ ഞങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? അതെങ്കിലും പറഞ്ഞു തരൂ. ഇതിന് നമ്മൾ ശുക്രാചാര്യരെയാണ് ചെന്ന് കാണേണ്ടത്. ഭൃഗുമുനിയുടെ വംശാവലിയിൽ വന്നതിനാൽ ഭാർഗവൻ എന്ന് പേര് സിദ്ധിച്ച അദ്ദേഹമാണ് സകല ശാസ്ത്ര നിപുണൻ. അദ്ദേഹം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് കേട്ടിട്ട്
നമുക്കത് എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് ചിന്തിക്കാം. ഓഹോ, ഇദ്ദേഹമാണോ ശുക്രാചാര്യൻ? ഈ വൃദ്ധനായ സന്യാസി ഞങ്ങൾക്ക് എന്ത് ബുദ്ധി ഉപദേശിക്കാനാണ് പോകുന്നത്? ഇതിനു വേണ്ടിയാണോ മുത്തശ്ശി ഞങ്ങളെ ഇത്രയും ദൂരം കൊണ്ടുവന്നത്? അഷ്ടദിഗ്ഗജങ്ങളുമായി യുദ്ധം ചെയ്ത് വിജയിച്ച ഞാൻ അതിനുശേഷം അഷ്ടദിക് പാലകർ എന്ന് പറയുന്ന ഇന്ദ്രാദി ദേവകളുമായി യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. അവരെ അന്വേഷിച്ച് അവർ വസിക്കുന്ന സ്ഥലത്ത് ചെന്ന് ഞാൻ അവരുമായി നേരിട്ടു. അതിഗംഭീരം! നേരു പർവ്വതത്തിന്റെ അടിവാരത്തിൽ വെച്ച് ദേവകൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അങ്ങ് അവരുമായി എത്രത്തോളം യുദ്ധം ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. അമരരുമായി യുദ്ധം ചെയ്യുമ്പോൾ ഇതാണെങ്കിൽ അസുരരുമായി യുദ്ധം ചെയ്യുമ്പോൾ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ തന്നെ ഞാൻ സ്തബ്ധനായിപ്പോയി. അതുപോലൊരു അവസരം വരുമ്പോൾ അസുരരെ വധിച്ച് ദേവകളെ സംരക്ഷിക്കും. നന്ദി. എന്താണിത്? ഞാൻ ഇവനെ കണ്ടതായി ഭാവിക്കാതെ ഇരുന്നത് ഇവൻ ശ്രദ്ധിച്ചില്ലേ ഇതുവരെ? അതോ ഇനി എന്നെ കാണാത്തത് പോലെ ഇവൻ നാടകം കളിക്കുകയാണോ? അമരരുമായി നടന്ന യുദ്ധത്തെ കുറിച്ച് കേൾക്കൂ നന്ദി. ദേവകൾ എന്താണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞതേയില്ലല്ലോ. പറയൂ പ്രഭു. ഞാൻ പരിഭവത്തിലാണെന്നുള്ള കാര്യം പ്രകടിപ്പിച്ചത് ഇവൻ മുഖവിലക്കെടുത്തതേയില്ല. എന്നെ ശ്രദ്ധിക്കാത്തവനെ പോലെ നന്ദിയോട് മാത്രം നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയാണല്ലോ. ഈ നന്ദിയെങ്കിലും ഇത് മനസ്സിലാക്കണ്ടേ? ഈ കുട്ടി അവന്റെ അമ്മയെ ചെന്ന് കാണേണ്ടതാണെന്ന്. നടക്കട്ടെ നടക്കട്ടെ, മഹാദേവൻ ധ്യാനത്തിലിരിക്കാൻ പോവുകയാണ്. നന്ദി അവന്റെ ജോലികളിലേക്ക് കടക്കും. അതിനുശേഷം ഇവൻ എന്നെ അന്വേഷിച്ച് വന്നല്ലേ മതിയാകൂ. അപ്പോൾ കണക്കിന് കൊടുക്കുന്നുണ്ട്. അഷ്ടഗജങ്ങൾക്ക് പ്രഹരമേറ്റു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ദേവകൾ കരുതലോടെ ഇരിക്കേണ്ടതായിരുന്നു. ഞാൻ ആരാണെന്നറിയാനുള്ള ശ്രമങ്ങൾ നടത്തണമായിരുന്നു. അതിന് തയ്യാറാകാതെ എന്നോട് യുദ്ധം ചെയ്യാനാണ് താല്പര്യം കാട്ടിയത്. ഇന്ദ്രന്റെ പ്രലോഭനത്തിൽ പെട്ട് ആയുധങ്ങൾ എന്റെ നേർക്ക് പ്രയോഗിക്കാൻ തുടങ്ങി. ഓഹോ, ഇദ്ദേഹമാണോ ശുക്രാചാര്യൻ? ഈ വൃദ്ധനായ സന്യാസി ഞങ്ങൾക്ക് എന്ത് ബുദ്ധി ഉപദേശിക്കാനാണ് പോകുന്നത്? ഇതിനു വേണ്ടിയാണോ മുത്തശ്ശി ഞങ്ങളെ ഇത്രയും ദൂരം കൊണ്ടുവന്നത്? ഗുരുദേവ, ഈ സുരസയെ മായാദേവിയായി മാറ്റിയത് അങ്ങാണ്. കശ്യപ മുനിയിലൂടെ അസുരകുലം തഴയ്ക്കാൻ മാർഗം നിർദ്ദേശിച്ചത് അങ്ങാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങളെ ഉപദേശിക്കാൻ ഗുരുദേവനല്ലാതെ വേറെ ആരാണുള്ളത്? കണ്ണു തുറന്ന് നോക്കിയാലും ഗുരുദേവ, ഗുരുദേവ, അങ്ങയിൽ നിന്നും അഷ്ടസിദ്ധികളും അഭ്യസിച്ച അങ്ങയുടെ ശിഷ്യ സുരസയാണ് വന്നിരിക്കുന്നത്. എന്താണ് ചെയ്യുന്നത് നീ? പിന്നെന്താണ് മുത്തശ്ശി, അവിടുന്ന് അദ്ദേഹത്തെ ഇത്രയും നേരം വിളിച്ചിട്ടും അദ്ദേഹം മുത്തശ്ശി അപമാനിക്കുന്നത് പോലെ മിണ്ടാതിരിക്കുകയാണ്. അല്ല, നീ ഇപ്പോൾ അദ്ദേഹത്തെ ഉണർത്തിയാൽ അത് അദ്ദേഹത്തെ അപമാനിക്കുന്നത് പോലെ ആകും. അദ്ദേഹം ശിവനെ പോലെ തപസ്സിൽ മുഴുകുന്ന വ്യക്തിയാണ്. നമ്മൾ അദ്ദേഹം കണ്ണു തുറക്കുന്നത് വരെ ക്ഷമയോടെ ഇരിക്കുക തന്നെ വേണം. മുരുകൻ ഇനിയും അവിടെ എന്താണ് ചെയ്യുന്നത്? അച്ഛൻ ധ്യാനത്തിലിരിക്കുകയാവും. നന്ദി ഇപ്പോൾ പോയിട്ടുണ്ടാവും.
നീ ഇനിയും എന്തിനാണ് ഈ അമ്മയെ ഇങ്ങനെ കാത്തിരിക്കാൻ വിടുന്നത്? ഒരു പക്ഷേ ഞാൻ ഇപ്പോഴും ദേഷ്യത്തിലാണെന്ന് കരുതി വരാൻ മടിക്കുന്നതാണോ? ഇത് വെറും പരിഭവമാണെന്ന് അവൻ മനസ്സിലാക്കാത്തത് എന്താണ്? എന്റെ മകൻ വന്നെന്നാണല്ലോ തോന്നുന്നത്. വരട്ടെ വരട്ടെ, ഞാൻ നിന്നെ ഇപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോളൂ. വെറും കാറ്റ് വീശിയതായിരുന്നോ? ഇവൻ എപ്പോഴാണ് ഇനി ഇങ്ങോട്ട് വരിക? നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? മുതിർന്നവർ ഞങ്ങൾ എല്ലാവരും ഇവിടെ ക്ഷമയോടെ നിൽക്കുമ്പോൾ നിനക്ക് മാത്രം എന്താണ് ഇത്ര തിടുക്കം?